പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 ഫെബ്രുവരി 9 ചൊവ്വ. വാർത്തകൾ വായിക്കുന്നത് സുബിൻ കൃഷ്ണഷോപ്പ്. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. പ്രധാന വാർത്തകൾ. കോവിഡ് ജാഗ്രത കൈവിട്ടില്ല, ദേശീയ കായിക ദിനം ആഘോഷിച്ച് ഖത്തർ. ഡേവിഡ് ബെക്കാം ഖത്തറിന്റെ കായിക അംബാസഡറാകും, 1 കോടി പൗണ്ടിന്റെ കരാർ ഒപ്പിട്ടെന്ന് റിപ്പോർട്ട്. പതിവിന് വിപരീതം, ഇന്ന് അൽകോർ പാർക്ക് തുറന്നത് കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം. ഖത്തറിൽ കോവിഡ് വാക്സിനെ കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. ഫലസ്തീൻ പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഖത്തർ സർക്കാർ. ഖത്തറിൽ ഗുരുതര നിയമലംഘനം, അറസ്റ്റിലായത് 379 പേർ. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. 10th ദേശീയ കായിക ദിനം ആഘോഷിച്ച് ഖത്തർ. 2011 80th അമീരി ഉത്തരവ് പ്രകാരമാണ് എല്ലാ വർഷവും ഫെബ്രുവരി 2nd ചൊവ്വാഴ്ച രാജ്യം ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നത്. കായികത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സമൂഹത്തിൽ അതിന്റെ പങ്കിനെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനും വ്യക്തികളുടെ ദൈനംദിന ജീവിതത്തിൽ കായികത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനുമാണ് ഖത്തർ ഈ ദിനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ കോവിഡ് നിർദ്ദേശങ്ങൾ പാലിച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ഓട്ടം, നീന്തൽ, സൈക്ലിംഗ് എന്നിവ പോലുള്ള വ്യക്തിഗത മത്സരങ്ങൾ മാത്രമാണ് ഇപ്രാവശ്യം സംഘടിപ്പിച്ചത്. മത്സരങ്ങൾ നടക്കുമ്പോൾ പൊതുജന സാന്നിധ്യം അനുവദിച്ചിരുന്നില്ല. ബോൾ മാച്ചുകൾ പോലുള്ള ശാരീരിക സമ്പർക്കമുള്ള മത്സരങ്ങളും അനുവദിച്ചിരുന്നില്ല. പരിമിതമായ സ്ഥലത്ത് നിരവധി ടീമുകൾ മത്സരിക്കുന്ന കായിക ഇനങ്ങളും അനുവദിച്ചിരുന്നില്ല. അതേസമയം അമീർ അദ്ദേഹത്തിന്റെ പെൺകുട്ടികളോടൊപ്പം നടന്നു പോകുന്ന വിവിധ തരത്തിലുള്ള ചിത്രങ്ങൾക്ക് മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും വൻ സ്വീകാര്യതയാണ് നൽകിയത്. നിത്യജീവിതത്തിൽ കായികപരമായ പ്രവൃത്തികളെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുന്നതിനായാണ് അമീർ മക്കളോടൊപ്പം നടപ്പാതയിലൂടെ നടന്നത്. ഇംഗ്ലണ്ട് മുൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ഡേവിഡ് ബെക്കാം ഖത്തറിന്റെ സ്പോർട്സ് അംബാസഡറാകുമെന്ന് സൂചന. ഇതുമായി ബന്ധപ്പെട്ട 1 കോടി പൗണ്ടിന്റെ കരാറിൽ ഒപ്പുവച്ചതായി ദി മെയിൽ ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. 2022 ഖത്തറിൽ നടക്കുന്ന ലോകകപ്പിന് മുന്നോടിയായി ഡേവിഡ് ബെക്കാമിനെ ഖത്തറിന്റെ കായിക മുഖമാക്കി മാറ്റാൻ തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ഖത്തറുമായി കരാർ ഒപ്പുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച 1 വർഷത്തിലേറെയായി നടന്നുവരികയാണെന്നും കരാറിന് അന്തിമ രൂപരേഖയായി കഴിഞ്ഞെന്നും ഖത്തർ ഒളിമ്പിക്സ് കമ്മിറ്റി വൃത്തങ്ങളെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്തു. പതിവിന് വിപരീതമായി ഇന്ന് ഖത്തറിലെ അൽകോർ പാർക്ക് തുറന്നത് കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം. ഖത്തർ ദേശീയ കായിക ദിനമായതിനാലാണ് പതിവില്ലാതെ ഈ തീരുമാനം കൈക്കൊണ്ടതെന്ന് മുനിസിപ്പാലിറ്റി പരിസ്ഥിതി മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. കോവിഡിന്റെ വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ പൊതുസുരക്ഷ കണക്കിലെടുത്ത് എല്ലാവരും പൊതുജനാരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിരുന്നു. ഖത്തറിൽ കോവിഡ് വാക്സിനെക്കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ അറിയാൻ ഔദ്യോഗിക സ്രോതസ്സുകൾ മാത്രം പിന്തുടരണമെന്ന് അധികൃതർ. ഖത്തറി യൂണിവേഴ്സിറ്റി, ആരോഗ്യ മന്ത്രാലയം, ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ എന്നിവർ ചേർന്ന് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ചർച്ചാ സിംബോസിയത്തിലാണ് ഈ അഭിപ്രായം ഉയർന്നത്. ആരോഗ്യ മന്ത്രാലയം പൊതുജനാരോഗ്യ വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് ബിൻ ഹമദ് അൽ താനി ചർച്ചയിൽ അധ്യക്ഷത വഹിച്ചു. ഖത്തർ കോവിഡ് നിവാരണ സുപ്രീം കമ്മിറ്റി മേധാവി ഡോക്ടർ അൽകാൽ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു. ഫലസ്തീൻ പ്രതിസന്ധി മറ്റെല്ലാ വിഷയങ്ങളെക്കാളും പ്രാധാന്യമുള്ളതാണെന്ന് ഖത്തർ സർക്കാർ. കഴിഞ്ഞ ദിവസം ഈജിപ്ത് ആതിഥേയത്വം വഹിച്ച അറബ് മന്ത്രിമാരുടെ പ്രത്യേക യോഗത്തിലാണ് ഖത്തർ വിദേശകാര്യ സഹമന്ത്രി സാദ് അൽ മുറൈഖിയാണ് ഇക്കാര്യം പറഞ്ഞത്. മറ്റെല്ലാ അന്താരാഷ്ട്ര വിഷയങ്ങളെക്കാളും പ്രാധാന്യമുള്ളതാണ് ഫലസ്തീൻ നേരിടുന്ന പ്രതിസന്ധി. കഴിഞ്ഞ 2 മാസങ്ങളിലായി ഇസ്രായേൽ സൈന്യം ഫലസ്തീൻ പ്രവിശ്യയിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. അറബ് രാഷ്ട്രങ്ങളുടെ കൂട്ടായ പരിശ്രമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഫലസ്തീനിൽ സമാധാനം കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളിൽ ശക്തിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നും ഖത്തർ അഭിപ്രായപ്പെട്ടു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ആരോഗ്യ അധികാരികൾ നിർദ്ദേശിക്കുന്ന മുൻകരുതലുകൾ ലംഘിച്ചതിന് പുതുതായി 379 പേർ കൂടി അറസ്റ്റിലായി. പൊതുസ്ഥലത്ത് മാസ്ക് ധരിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് 365 പേരെയും വാഹനത്തിൽ ആളുകളുടെ പരിധി ലംഘിച്ചതിന് 14 പേരെയുമാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ തുടർ നടപടിക്കായി പബ്ലിക് പ്രോസിക്യൂഷൻ റെഫർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിൽ ഇതാ, GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324600, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. അസിം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്.
ഇസിവേ ബിസിനസ് സർവീസ് പുതിയ ബിസിനസ് തുടങ്ങുവാൻ ലോക്കൽ സ്പോൺസർ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നു. എമിഗ്രേഷൻ, ലേബർ, മുനിസിപ്പാലിറ്റി എന്നീ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ PR വർക്കുകൾക്കും ഈസി ആയിട്ട് തന്നെ നിങ്ങൾ ഞങ്ങളെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 3163-8777. മറ്റു മിഡിൽ ഈസ്റ്റ് ആഗോള വാർത്തകൾ. അടുത്ത വർഷം ഖത്തർ ആതിഥേയത്വം വഹിക്കുന്ന ഫിഫ ലോകകപ്പുമായി ബന്ധപ്പെട്ട സന്ദർശക പാക്കേജ് വിൽപ്പന UAE ആരംഭിച്ചു. ദുബായ് ആസ്ഥാനമായ എക്സ്പാറ്റ് സ്പോർട്സ് ടൂറിസം DMCC ആണ് ഇതുമായി ബന്ധപ്പെട്ട പാക്കേജ് UAE അവതരിപ്പിച്ചിരിക്കുന്നത്. വിവിധ കാറ്റഗറിയിലുള്ള സന്ദർശക പാക്കേജുകളാണ് DMCC പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3650 ദിർഹം മുതൽ ആണ് പാക്കേജ് ആരംഭിക്കുന്നത്. പ്രധാനമായും ലുസൈൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരങ്ങൾക്കുള്ള ടിക്കറ്റ് നിരക്കുകളും മറ്റുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. UAE അകപ്പെട്ട സൗദി കുവൈത്ത് യാത്രക്കാർക്ക് നിർദ്ദേശവുമായി ഇന്ത്യൻ എംബസിയും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റും രംഗത്ത്. സൗദിയിലും കുവൈത്തിലും യാത്രാവിലക്ക് തുടരാൻ സാധ്യതയുള്ളതിനാൽ UAE വന്നു കുടുങ്ങിയവർ നാട്ടിലേക്ക് മടങ്ങണമെന്ന് എംബസിയും കോൺസുലേറ്റും അറിയിച്ചു. UAE നിന്നുള്ള വിമാനങ്ങൾക്ക് സൗദിയും കുവൈത്തും വിലക്കേർപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം. എന്നാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായവർക്ക് വിമാന ടിക്കറ്റെങ്കിലും നൽകാൻ തയ്യാറാകണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. കുവൈത്തിൽ ക്വാറന്റൈൻ ലംഘിക്കുന്ന പ്രവാസികളെ നാടുകടത്തുമെന്ന് ലഫ്റ്റനന്റ് ജനറൽ അബ്ദുൽ ഫത്താവ് അലാലി. ക്വാറന്റൈൻ കാലാവധി പൂർത്തിയാക്കാതെ പുറത്തിറങ്ങി നടക്കുക, അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുക എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോവിഡ് ബാധിതരാണെങ്കിൽ അത് മറച്ചുവെച്ച് പുറത്തിറങ്ങിയോ ജോലിയിൽ പ്രവേശിക്കുകയോ ചെയ്താലും ഇത് തന്നെയായിരിക്കും ശിക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുമായുള്ള അമേരിക്കൻ ബന്ധത്തിൽ നിലപാട് വ്യക്തമാക്കി പ്രസിഡന്റ് ജോ ബൈഡൻ. ഇരുരാജ്യവും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ സുദൃഢമാക്കാൻ ഉദ്ദേശിക്കുന്നതായി ബൈഡൻ അറിയിച്ചു. അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ബൈഡൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തിൽ കാലാവസ്ഥാ വ്യതിയാനവും ജനാധിപത്യ മൂല്യങ്ങളും ചർച്ചയായി. കോവിഡ് മഹാമാരിക്കെതിരെയുള്ള യോജിച്ചുള്ള പോരാട്ടത്തിന് ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്നും രാഷ്ട്രനേതാക്കൾ പറഞ്ഞു. ലോകത്താകമാനയുള്ള ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും മൂല്യങ്ങൾക്കുമായി തങ്ങൾ നിലകൊള്ളുമെന്നും ബൈഡൻ സംഭാഷണത്തിൽ പറഞ്ഞു. ഇന്ത്യൻ ഗവൺമെന്റ് കർഷക പ്രക്ഷോഭത്തെ കൈകാര്യം ചെയ്ത രീതിയെ വിമർശിച്ചുകൊണ്ട് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവന പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ജനാധിപത്യ മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകിയുള്ള ബൈഡന്റെ സംഭാഷണം. കേരള വാർത്ത. കേരളത്തിൽ ഇന്ന് 5214 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി KK ശൈലജ അറിയിച്ചു. എറണാകുളം 615, കൊല്ലം 586, കോട്ടയം 585, തൃശൂർ 498, പത്തനംതിട്ട 496, കോഴിക്കോട് 477, തിരുവനന്തപുരം 455, മലപ്പുറം 449, ആലപ്പുഴ 338, കണ്ണൂർ 273, പാലക്കാട് 186, കാസർഗോഡ് 112, ഇടുക്കി 100, വയനാട് 74 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. UKയിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം COVID-19 സ്ഥിരീകരിച്ചിട്ടില്ല. അടുത്തിടെ UKയിൽ നിന്ന് വന്ന 81 പേർക്കാണ് ഇതുവരെ COVID-19 സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 19 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 19.76 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് ജാഗ്രത കൈവിട്ടില്ല, ദേശീയ കായിക ദിനം ആഘോഷിച്ച് ഖത്തർ. ഡേവിഡ് ബെക്കാം ഖത്തറിന്റെ കായിക അംബാസഡറാകും. £1 കോടി കരാർ ഒപ്പിട്ടെന്ന് റിപ്പോർട്ട്. പതിവിന് വിപരീതം, ഇന്ന് അൽകോർ പാർക്ക് തുറന്നത് കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം. ഖത്തറിൽ കോവിഡ് വാക്സിനെ കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. ഫലസ്തീൻ പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഖത്തർ സർക്കാർ. ഖത്തറിൽ ഗുരുതര നിയമലംഘനം, അറസ്റ്റിലായത് 379 പേർ. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ന്യൂസ് പോർട്ടൽ www.pressfornews.live സന്ദർശിക്കുക, അല്ലെങ്കിൽ www.facebook.com/pressfor.live ലൈക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് iOS ഫോണുകളിൽ പ്രസ് ഫോർ ന്യൂസ് ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ദോഹയിലെ വാർത്തകളും വിശേഷങ്ങളും പ്രസ് ഫോർ ന്യൂസിനെ അറിയിക്കാൻ നിങ്ങൾക്കും അവസരമൊരുങ്ങുന്നു. വാട്സപ്പ് സന്ദേശമായോ അല്ലാതെയോ നിങ്ങൾക്ക് വാർത്തകൾ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 3385527756 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം.